ഒരു കാലത്ത് കൊല്ലിനും കൊലയ്ക്കും സർവാധികാരമുള്ള ജന്മിത്വത്തിൻ്റെ ഇരിപ്പിടമായിരുന്നൊരു തറവാട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യബോധ്യത്തിലേക്ക് വെളിച്ചപ്പെട്ടൊരു ചരിത്രത്തിൻ്റെ കൊത്തുപണിയുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഏച്ചിക്കാനം തറവാടിന്. കാഞ്ഞങ്ങാടിന് കിഴക്ക് 7 കിലോമീറ്റർ അകലെ മടിക്കയിൽ 250 വർഷത്തിലേറെക്കാലമായി ഏച്ചിക്കാനം തറവാട് സ്മരണകളുടെ ഇരമ്പങ്ങളുമായി കുന്നിൻ ചെരുവിൽ പഴമയുടെ പാരവശ്യങ്ങളൊന്നുമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. ഏച്ചിക്കാനം തറവാടിൻ്റെ പിറവിക്ക് പിന്നിൽ ഒന്നിൽ കൂടുതൽ കഥകളുണ്ട്. കുമ്പള റായ് കുടുംബത്തിലെ ചിറക്കര ചന്തുവിൽ നിന്ന് തുടങ്ങുന്നു ഒരു കഥ. റായ് കുടുംബത്തിൻ്റെ കൂട്ടുതറവാടായ ബന്തടുക്ക കുളംദേശത്ത് നിന്നാണ് ചിറക്കര ചന്തു കാഞ്ഞങ്ങാട്ടെത്തിയത്. നഷ്ടപ്പെട്ട മടിയൻ കൂലോത്തെ പടവാൾ തിരിച്ചെടുത്തു നൽകിയത് ചന്തുവാണെന്നും പ്രതിഫലമായി കൂലോത്തുകാർ മടിക്കയിലെ ഏച്ചിൽക്കാട് ചന്തുവിന് നൽകിയെന്നും കഥ. ഏച്ചിൽക്കാട് ഏച്ചിൽക്കാനവും പിന്നീട് ഏച്ചിക്കാനവുമായി. ആന്ധ്രയിൽ നിന്ന് പാണ്ഡ സമുദായക്കാർ ഇവിടേക്ക് വരികയും സ്ഥലങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തെന്ന് വേറൊരു കഥ. ഊരുതണ്ടി നടന്ന ആളുകൾ നേരെ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ ഏച്ചിൽ കാടുകൾ നിറയെയുള്ള ഈ സ്ഥലത്ത് വന്ന് തമ്പടിക്കുകയും അവിടെ വച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കുകയും എച്ചിലില തൊട്ടടുത്ത വയലിൽ കൊണ്ടിടുകയും ചെയ്തു. ആ വയലിൽ കൊണ്ടിട്ടപ്പോൾ അതൊരു ബ്രാഹ്മണൻ കാണുകയും ആ ബ്രാഹ്മണൻ ആ വയൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം തന്ത്രശാലിയായ അതിലത്തെ കാരണം അവർ പിറ്റേ ദിവസം ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വയലിൽ കൊണ്ടിടുകയാണ്. അങ്ങനെ അടുത്ത വയലിൽ കൊണ്ടിട്ടപ്പോൾ ആ വയൽ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ ആ നാട് മുഴുവൻ അവർ സ്വന്തമാക്കി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. രണ്ടാമത്തൊരു കഥ ഈ ഏച്ചിൽ കാടുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവർ താമസിക്കുകയും ഏച്ചിൽ കാടുകൾക്കിടയിൽ അവരുടെ കൂടെ വന്ന പടിഞ്ഞാർ ചാമുണ്ടി എന്ന് പറഞ്ഞ ഭഗവതി അവർക്ക് ഈ നിധി കാണിച്ചു കൊടുക്കുകയും ആ നിധി കിട്ടിയതോടുകൂടി ഇവർ സമ്പന്നരാകുകയും ഈ പിന്നീട് കാലാകാലങ്ങളിലായിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അവർ വലിയ ഒരു തറവാട്ടുകാരായിട്ട് മാറുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പുല്ലുമേഞ്ഞ തറവാടായിരുന്നു ഏച്ചിക്കാനം. 1837 മംഗലാപുരത്ത് നിന്ന് ഓട് കൊണ്ടുവന്നതോടെ തറവാടിൻ്റെ മുഖം മാറി. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു, ജയിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള പല കേസുകൾക്കും തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് ഇവരുടെ നേതൃത്വത്തിൽ അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് പല ആൾക്കാരെയും ഈ പറഞ്ഞ പോലെ വധശിക്ഷക്കൊക്കെ വിധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏച്ചിക്കാനം തറവാട്ടിന് തൊട്ടടുത്തായി കല്യാണഭവൻ എന്ന മറ്റൊരു തറവാട് കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളിലൊന്നാണ് കല്യാണഭവൻ. ഏച്ചിക്കാനം തറവാട്ടിലെ സ്ത്രീയെ വിവാഹം കഴിച്ച വേങ്ങയിൽ ചാത്തുക്കുട്ടി നായനാരാണ് കല്യാണഭവൻ നിർമ്മിച്ചത്. കൊല്ലവർഷം 1905 മേടമാസം 18 ഗൃഹപ്രവേശമെന്ന് തറവാടിൻ്റെ ചുമരിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 5 ഏക്കറിൽ 52 സെന്റ് സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന തറവാട്. ഏച്ചിക്കാനംകാരിയായ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു വീടാണത്. അതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. അത് വാശിക്ക് കെട്ടിയ വീടാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഈ ഇതുപോലെ വിവാഹിതരായ ആളുകൾ തങ്ങളുടെ പ്രാഗൽഭ്യം, അതായത് പണത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടി കെട്ടിയ വീടുകളിലൊന്നാണ് ഈ കല്യാൺ വീട് എന്നും പറയുന്നുണ്ട്. നാലുകെട്ടിൻ്റെ പേര് കല്യാണ ഭവനം എന്നായതിനാൽ ദേശീയപാതയിൽ നിന്ന് തുടങ്ങുന്ന റോഡിനും പേര് കല്യാണമെന്നാണ്. മീനമാസത്തിലെ സൂര്യനിൽ തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട് കല്യാണഭവനം. ഏച്ചിക്കാനം തറവാട്ടിലെ അംഗമായിരുന്ന AC കണ്ണൻ നായർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ തറവാടിൻ്റെ കഥ മാറി. തറവാട്ടിലെ കൊഴുമ്മൽ മാധവൻ എന്ന K. മാധവനും ദേശീയ പ്രസ്ഥാനത്തിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിച്ചു. AC കണ്ണൻ നായരും K. മാധവനും വടക്കേ മലബാറിലെ ദേശീയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിരുന്നു. അപ്പോൾ ഏച്ചിക്കാനം ജന്മഭൂമിത്തിൻ്റെ കാരണം ആധിപത്യത്തിനെതിരായി മരുമക്കൾ എന്ന രീതിയിൽ ആ വ്യവസ്ഥിതിക്കെതിരായുള്ള സമരത്തിൽ ഏച്ചിക്കാനം ജന്മകുടുംബത്തിലെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജന്മകുടുംബത്തിലൊക്കെ ആ ജന്മകുടുംബത്തിനകത്ത് നിന്ന് തന്നെ യുവാക്കൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനും അതിൽ ജന്മിത്വത്തിനെതിരായുള്ള സമരത്തിൽ നേതൃത്വം വഹിച്ചിട്ടുണ്ട്.
ഈ ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പ് തന്നെ 1950 കാലഘട്ടത്തിൽ തന്നെ കർഷക സംഘവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ശക്തിപ്പെട്ടതോടുകൂടി തന്നെ ഏച്ചിക്കാനം ജന്മിയുടെ പ്രതാപം തകരുകയും ചെയ്തിട്ടുണ്ട്. വടക്കേ മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നിത്യസാക്ഷിയായി ഏച്ചിക്കാനം തറവാട്. AKG, പി കൃഷ്ണപിള്ള, KKളപ്പൻ തുടങ്ങിയ നേതാക്കളെല്ലാം കണ്ണൻ നായരെ കാണാനും ഒളിവിൽ താമസിക്കാനും ഈ വീട്ടിലെത്തി. ബ്രിട്ടീഷ് പോലീസിന്റെ മർദ്ദനകാലത്ത് തറവാട് സമരക്കാർക്ക് ഒളിവിടത്തിന്റെ സുരക്ഷിതത്വം ഒരുക്കി. കെ മാധവൻ തന്റെ ആത്മകഥയിൽ കുറിച്ചിട്ടതുപോലെ ഏച്ചിക്കാനം തറവാടിനെ പറയാതെ മടിക്കയുടെയോ കാസർഗോഡിന്റെയോ ചരിത്രം മുഴുമിപ്പിക്കാനാകില്ല. 250 വർഷത്തെ ചരിത്രവുമായി കാലത്തിന്റെ നിത്യസാക്ഷിയായി ഏച്ചിക്കാനം പ്രൗഢിയോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ള തിരിച്ചറിവിന്റെ യാത്രയ്ക്ക് ദൂരം അത്രയൊന്നുമില്ലെന്ന ഓർമ്മപ്പെടുത്തലോടെ.